ഗുരുവും എല്ലാവർക്കും ശുഭദിനം, സുപ്രഭാതം. ഇന്ന് സുഭാഷിതം അവതരിപ്പിക്കുന്ന വിഷയത്തിൻ്റെ പേര് നാരായണ ഗുരുവിൻ്റെ ഒരു സന്ദേശമാണ്. അതിങ്ങനെയാണ്: ധനം വിദ്യയാകും, വിദ്യ പൊതുസേവനമാകും. സഹോദരൻ അയ്യപ്പൻ തിരുവനന്തപുരത്ത് BA പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് ധനസംബന്ധമായ പ്രയാസങ്ങളുണ്ടായി. വിവരമറിഞ്ഞ ഗുരുദേവൻ അയ്യപ്പനെഴുതിയ കത്തിലാണ് ഈ വാക്കുകൾ ഉള്ളത്: കെട്ടിക്കിടക്കുന്ന ജലവും ഒഴുക്കുള്ള ജലവും തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ട്. കെട്ടിക്കിടക്കുന്ന ജലത്തിൽ അഴുക്കുണ്ടാകുവാനുള്ള സാധ്യത കൂടുതലും അഴുക്കുണ്ടായാൽ അത് വേർപെട്ടു പോകുവാനുള്ള സാധ്യത കുറവുമാണ്. എന്നാൽ ഒഴുക്കുള്ള ജലത്തിൽ അഴുക്കുണ്ടാകുവാനുള്ള സാധ്യത കുറവും അഴുക്കുണ്ടായാൽ തന്നെ അത് ശുദ്ധമായി തീരുവാനുള്ള സാധ്യത കൂടുതലുമാണ്. അതുപോലെയാണ് ധനത്തിൻ്റെ സ്ഥിതിയും. അത് ഒന്നിനും വിനിയോഗിക്കാതെ ഒരിടത്ത് വച്ചിരുന്നാൽ അതിൻ്റെ മൂല്യം നിശ്ചലമായിരിക്കുന്നു. എന്നാൽ ആ ധനം വേണ്ടും പ്രകാരം വിനിയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ മൂല്യം ഗുണകരമായി ഭവിക്കുന്നു. ഉയർന്ന വിദ്യാഭ്യാസത്തിന് പോകുവാൻ തക്ക സാമ്പത്തിക ശേഷിയില്ലാത്ത യോഗ്യതയും സാമർഥ്യവുമുള്ള നിരവധി കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട്. ധനവാന്മാർ അവരുടെ ധനം ഒരിടത്ത് കൂട്ടിവെക്കാതെ അതിൽ നിന്ന് ഒരു പങ്ക് ഇത്തരം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ചെലവഴിക്കണം. അപ്പോൾ ആ ധനം വിദ്യയായി മാറും. അങ്ങനെ വിദ്യാഭ്യാസം നേടിക്കഴിയുന്ന കുട്ടികൾ പൊതുജനങ്ങളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്കായി ത്യാഗബുദ്ധിയോടെ പ്രവർത്തിക്കണം. അവരുടെ വിദ്യ പൊതുസേവനമായി തീരുന്നത് അപ്പോഴാണ്. ഈ വിധം ധനം വിദ്യയായും വിദ്യ പൊതുസേവനമായും മാറുന്ന സ്ഥിതി ഉണ്ടാകുമ്പോഴാണ് മനുഷ്യനും സമൂഹവും മേൽക്കുമേൽ അഭിവൃദ്ധിയെ പ്രാപിക്കുന്നത്. ഇങ്ങനെ അഭിവൃദ്ധിപ്പെടലിന് നിമിത്തമായി തീരുന്നതിലൂടെ ധനവാന്മാർ സുഹൃത്തുക്കളായി അമരത്വം കൈവരിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം, സുപ്രഭാതം. ഗുരുതരം.